ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മൂന്നാമത്തെ തീം ആയിട്ടുള്ള മൂന്ന് ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യം, റോമാ സാമ്രാജ്യത്തിനെ കുറിച്ചുള്ള ഇംപ്രൂവ്മെന്റ് വീഡിയോ ക്ലാസ് ആണ്. ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ബിസി നൂറ്റാണ്ടുകൾ ബിഫോർ ക്രൈസ്റ്റ് മുതൽ AD ഒരു 600-700 കൂടി ലോകത്ത് നാമാവിശേഷമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു നമ്മുടെ റോമാ സാമ്രാജ്യം. ഒരു 8 നൂറ്റാണ്ട് ലോകത്ത് അവരുടെ ഭരണം നടത്തിയിട്ടുള്ള ഒരു സാമ്രാജ്യമാണ്. അപ്പോൾ റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ മൂന്ന് ഭൂഖണ്ഡങ്ങളിലായിട്ടായിരുന്നു വ്യാപിച്ചു കിടന്നിട്ടുണ്ടായിരുന്നത്. ഏഷ്യ, യൂറോപ്പ്, അതുപോലെ തന്നെ ആഫ്രിക്ക എന്നീ വൻകരകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം എന്നുള്ളത്. റോമാ സാമ്രാജ്യം അതുപോലെ തന്നെ അവിടെ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഭരണങ്ങളെ, ഭരണാധികാരികളെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ റോമാ സാമ്രാജ്യം, അതിൻ്റെ മാപ്പ് നിങ്ങൾക്ക് ബാക്കിൽ കാണാം. ആ മാപ്പിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏരിയാസുകൾ നോക്കി വെക്കുക. റോമാ സാമ്രാജ്യം, മെഡിറ്ററേനിയൻ സി, ബ്ലാക്ക് സി, അതുപോലെ തന്നെ കോൺസ്റ്റന്റിനോപ്പിൾ, റോം പോലത്തെ സ്ഥലങ്ങൾ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ മാപ്പ് അടയാളപ്പെടുത്തുന്നുള്ള 4 മാർക്ക് ചോദ്യങ്ങളിലൊക്കെ ഈ ഏരിയകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. മാപ്പുകൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്, റോമാ സാമ്രാജ്യം എന്നുള്ള ഈ പാഠത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ഏരിയാസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നേരിട്ട് നോക്കാം. റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ഏഷ്യ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏഷ്യ, യൂറോപ്പ്, അതുപോലെ തന്നെ ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം എന്നുള്ളത്. ഈ റോമാ സാമ്രാജ്യം, ഓക്കെ, റോമാ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം, റോമാ സാമ്രാജ്യത്തിൻ്റെ ഹാർട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മെഡിറ്ററേനിയൻ സി ആണ്, മെഡിറ്ററേനിയൻ സമുദ്രമാണ്. അപ്പോൾ യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന, യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന സമുദ്രമാണ് മെഡിറ്ററേനിയൻ സി എന്ന് പറയുന്നത്. ദെൻ റോമാ സാമ്രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്ത് റൈൻ നദിയും അതുപോലെ തന്നെ ഡെന്യൂബ് എന്നീ നദികളും, തെക്ക് ഭാഗത്ത് സഹാറ, സദേൺ പാർട്ട് ഓഫ് റോമൻ എംപയർ അല്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ സദേൺ പാർട്ട് എന്ന് പറയുന്നത് സഹാറ മരുഭൂമിയുമാണ്. ദെൻ നമുക്ക് നോക്കാനുള്ളത് റോമാ സാമ്രാജ്യ അതിൻ്റെ ചരിത്രത്തെ, ആദിമ റോമാ സാമ്രാജ്യം, ഏർലി റോമൻ എംപയർ, അതുപോലെ തന്നെ ലേറ്റർ റോമൻ എംപയർ അഥവാ അന്തിമ റോമാ സാമ്രാജ്യം എന്നിങ്ങനെ രണ്ടായി തിരിക്കും. റോമാ സാമ്രാജ്യ ചരിത്രത്തെ നമുക്ക് ആദ്യം ഏർലി റോമൻ എംപയേഴ്സ്, അതുപോലെ തന്നെ ലേറ്റർ റോമൻ എംപയേഴ്സ് എന്നിങ്ങനെ വേർതിരിക്കുക പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദിമ റോമാ സാമ്രാജ്യമായിരുന്നു അതിൻ്റെ പ്രൗഢി നിറഞ്ഞിട്ടുള്ള കാലം എന്നറിയപ്പെടുന്നത്. ലേറ്റർ റോമൻ എംപയേഴ്സിൻ്റെ സമയത്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ ശിഥിലീകരണം ആരംഭിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. AD 3-4 നൂറ്റാണ്ടുകളിൽ തുടങ്ങിയിട്ടുള്ള ശിഥിലീകരണം 8-ാം നൂറ്റാണ്ടോടുകൂടി പരിപൂർണമാകുന്നതാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു അഗസ്റ്റ് സീസർ. റോമിൻ്റെ ആദ്യ ചക്രവർത്തിയായിരുന്നു അഗസ്റ്റ് സീസർ. BC 27 റോമൻ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്ത അദ്ദേഹം സ്ഥാപിച്ച ഭരണമാണ് പ്രിൻസിപ്പേറ്റ്. അപ്പോൾ എന്താണ് പ്രിൻസിപ്പേറ്റ് എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, പ്രിൻസിപ് എന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രഥമ പൗരൻ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സിറ്റിസൺ അല്ലെങ്കിൽ പ്രഥമ പൗരൻ. നമ്മൾ രാഷ്ട്രപതി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പ്രഥമ പൗരൻ അർത്ഥം വരുന്ന പ്രിൻസിപ്പിസ് എന്നുള്ള സ്ഥാനപ്പേര് അദ്ദേഹം പേരോടെയായിരുന്നു അദ്ദേഹം ഭരണം നടത്തിയിരുന്നത്. 1-ഉം 2-ഉം നൂറ്റാണ്ടുകളിൽ റോമിൽ പ്രധാനമായിട്ടും സമാധാനപൂർണമായിട്ടുള്ള ഭരണമായിരുന്നു നിലനിന്നിരുന്നത്. അതിനെ പാക്സ് റോമന എന്നായിരുന്നു അറിയപ്പെടുന്നത്. AD 1-2 നൂറ്റാണ്ടുകളിലായി
റോമിൽ നിലനിന്നിരുന്ന സമാധാനപൂർണമായിട്ടുള്ള ഭരണമായിരുന്നു. ഇതിനെ പാക്സ് റോമൻ എന്ന് ചോദ്യം വരാറുണ്ട്. എന്താണ് പാക്സ് റോമൻ എന്താണ് എന്ന് ചോദ്യം വരാറുണ്ട്. ദെൻ അഗസ്റ്റ് സീസറിന് ശേഷം പിൻഗാമിയായത് വളർത്തുമകനായിട്ടുള്ള ടൈബീരിയസ് ആയിരുന്നു എന്നുള്ളത് ഓർത്തു വെക്കുക. ദെൻ നമുക്ക് റോമൻ സെനറ്റിനെ കുറിച്ച് പറയാം. റോമിലെ ഭൂവുടമകളും അതുപോലെ തന്നെ നോബിൾസ് ആയിട്ടുള്ള കുലീനരായിട്ടുള്ള ധനികരും പ്രതിദാനം ചെയ്യുന്ന സമിതിയാണ് സെനറ്റ് എന്ന് പറയുന്നത്. ഭരണരംഗത്ത് ചക്രവർത്തിക്ക് തൊട്ട് താഴെയായിരുന്നു സെനറ്റിൻ്റെ സ്ഥാനം. ചക്രവർത്തിയും സെനറ്റും സൈന്യവുമാണ് റോമൻ ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത്. ഇനി റോമൻ സൈന്യത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ റോമൻ സൈന്യം പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏകീകൃത ഒരു സൈന്യമായിരുന്നു റോമൻ സൈന്യം എന്നുള്ളത്. അത് പട്ടാളക്കാർക്ക് ജോലിക്ക് വേതനം കൈപ്പറ്റിയിരുന്നു. സാമ്രാജ്യത്തിലെ ഏറ്റവും വലുതും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളത് ഒരു ഘടകം എന്നുള്ളത് സൈന്യമായിരുന്നു. ഓർഗനൈസ്ഡ് അവര് നന്നായിട്ട് സുസംഘടിപ്പിച്ചിരുന്നു എന്നുള്ളത്. ചക്രവർത്തിമാരുടെ വിധി നിർണ്ണയിക്കാനുള്ള കരുത്ത്, ആര് ഭരിക്കണം ആരെ പുറത്താക്കണം എന്നുള്ളതിനുള്ള കരുത്ത് സൈന്യത്തിനുണ്ടായിരുന്നു എന്നുള്ള. ദെൻ മൂന്നാം നൂറ്റാണ്ടോടുകൂടി റോമ സാമ്രാജ്യത്തിലെ പ്രതിസന്ധികൾ ആരംഭിക്കുകയാണ്. മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി എന്താണ്? ഒന്നും രണ്ടും നൂറ്റാണ്ടുകളിൽ നമ്മൾ പറഞ്ഞു പാക്സ് റോമന, സമാധാനപൂർണമായിട്ടുള്ള റോമായിരുന്നു. മൂന്നാം നൂറ്റാണ്ടിൽ റോം പ്രതിസന്ധികളെ നേരിടുകയാണ്. മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധികൾക്കുള്ള കാരണം ഇറാനിയൻ ആക്രമണവും അതുപോലെ തന്നെ ബാർബിയൻ പുറമേ നിന്നുള്ള ഇറാനിൽ നിന്ന് അതുപോലെ തന്നെ ബാർബേറിയന്മാരും ഒക്കെ റോമിനെ ആക്രമിക്കുകയായിരുന്നു. ബിസി 225 ഇറാനിലെ സസാനിയൽ രാജവംശം, സോറി എ ഡി 225 ഇറാനിലെ സസാനിയൻ രാജവംശത്തിലെ ഭരണാധികാരിയായിട്ട് ഷബു ഒന്നാമൻ റോമിനെ ആക്രമിച്ച് ആൻറ്റിയാക്ക് പിടിച്ചെടുക്കുകയാണ്. പിന്നീട് റോമാ സാമ്രാജ്യത്തിന്റെ വടക്കേ അതിർത്തിയിലുള്ള ബാർബേറിയന്മാർ എന്ന വിശേഷിക്കപ്പെടുന്ന ജർമ്മനിക് ഗോത്ര വിഭാഗത്തിലുള്ള ഫ്രാങ്കുകൾ, ഗോത്തുകൾ, അലയന്മാരുകൾ എന്നിവരും റോമിനെ തുടർച്ചയായിട്ട് ആക്രമിക്കുകയുണ്ടായി. ഇത് റോമാ സാമ്രാജ്യത്തിന്റെ ശിഥിലീകരണത്തിന് കാരണമാണ്, അതിനെ വഴിവെക്കുകയാണ്. ഇനി റോമാ സാമ്രാജ്യം ഇറാനിയൻ സാമ്രാജ്യം തമ്മിൽ, സോറി ഇറാനിയൻ സാമ്രാജ്യം തമ്മിലുള്ള വ്യത്യാസം പറയുകയാണെ അനേകം സംസ്കാരങ്ങൾ ചേർന്നതാണ് റോമാ സാമ്രാജ്യം. ഇറാനിയൻ സാമ്രാജ്യം എന്നാൽ ഇറാനിയൻ സംസ്കാരം മാത്രമായിരുന്നു, കൂടുതൽ സംസ്കാരമൊന്നുമില്ല, അവർ മാത്രം ഇൻക്ലൂഡഡ് ആയിട്ട്. റോമാ സാമ്രാജ്യത്തിനകത്ത് വ്യത്യസ്ത ഭാഷകൾ ഉണ്ടായിരുന്നു. ഗ്രീക്ക്, ലാറ്റിൻ, കോപ്റ്റിക്, സെൽറ്റിക് തുടങ്ങിയവ സംസാരിക്കും. ഇറാനിയൻ സാമ്രാജ്യത്തിൽ സംസാരിച്ചിരുന്ന ഭാഷ എന്നുള്ള അരാമിക് മാത്രമായിരുന്നു. റോമ സൈന്യം പ്രൊഫഷണൽ ആയിരുന്നു. ഇറാനിയൻ നിർബന്ധിത സൈനിക സേവനമായിരുന്നു. നമുക്ക് റോമ സാമ്രാജ്യത്തിലെ സൈന്യത്തിന്റെ കാര്യം പറഞ്ഞു, വേതനം കൈപ്പറ്റിയെടുത്ത് സംഘടിതമായിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രൊഫഷണലിസം ഒന്നും ഇറാനിയൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നില്ല. ദെൻ റോമ സാമ്രാജ്യത്തിന്റെ വികാസം നോക്കുകയാണെങ്കിൽ റോമ സാമ്രാജ്യം തുറമുഖങ്ങള്, ഖനികള്, ക്വാറികള്, ഒലീവ് എണ്ണ നിർമ്മാണ ഫാക്ടറികള്, ഇഷ്ടിക കളങ്ങൾ എന്നിവയാൽ സമ്പൂർണമായി അല്ലെങ്കിൽ സമൃദ്ധമായിരുന്നു എന്ത് റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞത്. റോമക്കാര് വൻതോതിൽ ഉപയോഗിച്ചിരുന്ന ഗോതമ്പ്, വീഞ്ഞ്, ഒലിവ് എണ്ണ പ്രധാനമായും എത്തിച്ചേർന്നത് സ്പെയിന്, അതുപോലെ തന്നെ ഗാലിക് പ്രവിശ്യകൾ, ഉത്തരാഫ്രിക്ക, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. വീഞ്ഞും ഒലിവ് എണ്ണയും വന്നിരുന്ന വലിയ ഭരണികളായിരുന്നു. ഇതിനെ ഡ്രസ്സൽ 20 എന്നറിയപ്പെടുന്നത്. ഒറ്റവാക്കിൽ ചോദ്യം ഉണ്ടായി, എന്താണ് ഡ്രസ്സൽ? എന്താണ് വീഞ്ഞും ഒലിവെണ്ണയും കൊണ്ടുവരുന്ന വലിയ ഭരണികളാണ്. റോമിലേക്ക് ഗോതമ്പ് കയറ്റുമതി ചെയ്തിരുന്ന സ്ഥലങ്ങളായിരുന്നു സിസിലിയും അതുപോലെ തന്നെ ബൈസാൻഡിയും. ദെൻ അൾജീരിയയിൽ നിന്നും ന്യൂമാരിൽ നിന്നും താമസിച്ചിരുന്ന ഇടയന്മാർ ചുമന്നു കൊണ്ടുവരുന്ന അടുപ്പിന്റെ ആകൃതിയിലായിരുന്നു അപ്പാലിയ. അപ്പാലിയ എന്താന്ന് ചോദ്യം വരാറുണ്ട്. ദെൻ മേച്ചിൽപ്പുറങ്ങൾ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുന്ന ഇടയന്മാരെ വിളിച്ചിരുന്നത് ട്രാൻസ് ഹ്യൂമൻസ് എന്നായിരുന്നു. ട്രാൻസ് ഹ്യൂമൻ അവർ മേച്ചിൽ ഇടയന്മാരായിരുന്നു. ഇടയന്മാരാകുമ്പോൾ എന്താവും, ഒരു സ്ഥലത്തും സ്ഥിര താമസം ഉണ്ടാവില്ല. അവർക്ക് പുല്ലിൻ്റെയും മറ്റും ലഭ്യതക്കനുസരിച്ച് അവരുടെ താമസം ഇടയ്ക്കിടെ എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. ജലോർജം കൊണ്ടുവരുന്ന മില്ലുകൾ റോമിൽ പ്രവർത്തിച്ചിരുന്നു. ദെൻ അക്കാലത്ത് ബാങ്കിങ് സമ്പ്രദായം, പണത്തിൻ്റെ ഉപയോഗം വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. ബാങ്കിങ്ങും അതുപോലെ തന്നെ പണം എന്നുള്ളത്. റോമിലെ അടിമത്തം നോക്കുകയാണെങ്കിൽ റോമിലെ റോമാ സാമ്രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ 3 ദശലക്ഷം അടിമകൾ ഉണ്ടായിരുന്നു.
യുദ്ധ തടവുകാരായിട്ട് കിട്ടുന്നവരെയായിരുന്നു അടിമകളാക്കിയിരുന്നത്. യുദ്ധങ്ങൾ കുറഞ്ഞപ്പോൾ അടിമകളുടെ ലഭ്യതയും കുറഞ്ഞു. റോമിൽ അടിമകളെ ഒരു നിക്ഷേപമായിട്ട്, ഒരു ബിസിനസ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത് എന്നുള്ളത്. റോമിലെ മറ്റുള്ള സമൂഹ വിഭാഗങ്ങളായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രിൻസ് കഴിഞ്ഞതിന് ശേഷം സെനറ്റർമാരെ, ദെൻ നൈറ്റുകൾ അശ്വരുടെ വിഭാഗത്തിൽ കുതിരപ്പടയാളികളാണ്, ദെൻ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള മധ്യവർഗം, ദെൻ കീഴാളന്മാർ ഹോമിലിയോറസ്, ദെൻ ഏറ്റവും താഴെയായിരുന്നു അടിമകളുടെ സ്ഥാനം എന്നുള്ളത്. ഫസ്റ്റ് സെനറ്റർമാരെ നോക്കുകയാണെങ്കിൽ, സെനറ്റർമാർ തന്നെ ചക്രവർത്തിക്ക് തൊട്ട് താഴെയായിരുന്നു സ്ഥാനം. സമൂഹത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ളത് സെനറ്റർമാരായിരുന്നു. ദെൻ അതുപോലെ തന്നെ വൻകിട ഭൂ ഉടമകളും ധനികരും അതുപോലെ തന്നെ നോബിളായിട്ടുള്ള കുലീനന്മാരായിട്ടുള്ള ആൾക്കാരുമാണ് ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. ദെൻ രണ്ടാമത് നമ്മൾ പറഞ്ഞ അശ്വരുടെ വർഗത്തിൽപ്പെട്ട നൈറ്റുകളെ കുറിച്ചാണ്, കുതിരപ്പടയാളികളായിരുന്നു രണ്ടാമത്തെ. സെനറ്റർമാർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വിഭാഗമായിരുന്നു ഇവര്. ഇവരും വലിയ ഭൂ ഉടമകളായിരുന്നു എന്നാണ്. മിഡിൽ ക്ലാസ് അടുത്തത് സമ്പന്ന വ്യാപാരികൾ, കർഷകർ, സൈനിക ഉദ്യോഗസ്ഥർ എന്നിവ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ദെൻ നമുക്ക് ഹ്യൂമിലിയോറസ്, നമുക്കറിയാം വ്യവസായങ്ങൾ അവിടുത്തെ ജനങ്ങളുടെയും തൊഴിലാളികളാണ്, താഴെ വിഭാഗത്തിൽ കൈവേലക്കാരും അതുപോലത്തെ മാനുവൽ ലേബേഴ്സ്, കർഷകർ ഇവരൊക്കെ ആയിരുന്നു ഹ്യൂമിലിയോറസ്. പിന്നെ ഏറ്റവും താഴെ തട്ടിലായിരുന്നു നമ്മുടെ അടിമകൾ. റോമിലെ അടിമത്തം സർവ്വസാധാരണമായിരുന്നു, ഏറ്റവും താഴെ തട്ടിലുള്ള വിഭാഗമായിരുന്നു അടിമകൾ എന്നുള്ളത്. ദെൻ ഡയോക്ലിഷ്, ഡയോക്ലിഷ്യൻ ചക്രവർത്തിയാണ് റോമാ സാമ്രാജ്യത്തിനെ ഈസ്റ്റേൺ വെസ്റ്റേൺ റോമൻ എംപയറായിട്ട് ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, വേർതിരിക്കുന്നു. റോമാ സാമ്രാജ്യത്തെ രണ്ടായിട്ട് വേർതിരിക്കുന്നുണ്ട്. ഓക്കെ, പ്രവിശ്യയുടെ അതിർത്തി പൂരം സംഘടിപ്പിച്ചു. ദെൻ അതിർത്തി കോട്ടകൾ കെട്ടിയിട്ട് അദ്ദേഹം സംരക്ഷിച്ചു. സാമ്രാജ്യത്തിന്റെ വലുപ്പം ഭരണ സൗകര്യത്തിനായിട്ട് വെട്ടിക്കുറച്ചു. അതായത് റോമാ സാമ്രാജ്യത്തിന് രണ്ടായിട്ട് വെട്ടിയാണ്, ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എംപയറായിട്ട് വെട്ടിച്ചിരിക്കുന്നു. സൈനിക കമാൻഡർമാർക്ക് കൂടുതൽ സ്വയംഭരണാധികാരം നൽകി ആ പ്രദേശത്ത് സ്വയംഭരണാധികാരം അവർക്ക്. ദെൻ കോൺസ്റ്റന്റിൻ ചക്രവർത്തിയുടെ പരിഷ്കാരമാണ് ഏറ്റവും അവസാനം നോക്കുന്നത്. റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്ത്യൻ മതത്തെ പ്രഖ്യാപിക്കുകയാണ്. സോളിഡൈസ് എന്ന സ്വർണ്ണ നാണയം അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്, കോൺസ്റ്റന്റിനേപ്പിൾ ആയി അവരുടെ തലസ്ഥാന നഗരം എന്നുള്ളത്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും ഈ പാഠത്തിൽ നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.